യേശുവിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനങ്ങൾ ശ്രവിക്കുവാൻ ഡിവൈൻ വോയിസിലേക്ക് എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരിക്കുമ്പോൾ അവിടുന്ന് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങൾ എല്ലാവരെയും ശക്തരാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് നവീകരിച്ച് പുതിയ മനുഷ്യരാക്കി തീർക്കുവാൻ അവിടുത്തെ ആത്മാവിനെ അയക്കണമേ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവായ ഈശോ അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം, അധ്യായം 1, വാക്യങ്ങൾ 29 മുതൽ 31 വരെ. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. യേശുവിൽ സ്നേഹമുള്ളവരെ, സ്നാപക യോഹന്നാൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന സംഭവമാണ് വചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചത്. യേശു തൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. യേശുവിനെ സകല ജനതകൾക്കും സ്നാപക യോഹന്നാൻ പരിചയപ്പെടുത്തി കൊടുക്കുക ഇപ്രകാരമാണ്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലോകത്തിലെ സകല ജനതകളുടെയും പാപങ്ങൾ നീക്കിക്കളയുന്ന ദൈവമയച്ച കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്ന സത്യമാണ് സ്നാപക യോഹന്നാൻ ഓർമ്മിപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ മുഴുവൻ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവൻ വെറും ജോസഫിൻ്റെ മകനല്ല, നസ്രസിലെ ഒരു മരപ്പണിക്കാരൻ്റെ കുടുംബത്തിൽ വളർന്നു വന്ന ഒരു വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, അതിനെല്ലാം അപ്പുറം പിതാവായ ദൈവം അയച്ച വ്യക്തിയാണ്. എന്തിനു വേണ്ടി? ലോകത്തിൻ്റെ മുഴുവൻ പാപം നീക്കിക്കളയുവാൻ വേണ്ടിയിട്ട്, അതിന് പരിഹാരം ചെയ്യുവാൻ വേണ്ടിയിട്ട്. ദൈവം അയച്ച കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്നാണ് സ്നാപക യോഹന്നാൻ പറയുക. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സംബോധന ചെയ്യുമ്പോൾ അതിന് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു പശ്ചാത്തലമുണ്ട്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും, ജനതകൾ ദൈവത്തിന് ബലിയർപ്പിച്ചിരുന്നു. യഹോവയായ ദൈവത്തിന് അവർ ബലിയർപ്പിച്ചു. ആടുകളെ ബലിയർപ്പിച്ചു, കാളകളെ ബലിയർപ്പിച്ചു, പ്രാവും കുഞ്ഞുങ്ങളെ അർപ്പിച്ചു. അങ്ങനെ മൃഗങ്ങളെ പലതിനെയും ബലിയർപ്പിക്കുന്ന പാരമ്പര്യം പഴയ നിയമത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് അവരുടെ പാപത്തിന് പരിഹാരമായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തോടുള്ള ആരാധനയും മഹത്വവും പ്രകടമാക്കുന്നതിനും ഒക്കെയാണ് അവർ ഇപ്രകാരം ബലികൾ അർപ്പിച്ചിരുന്നത്. പഴയ നിയമത്തിൽ പലപ്പോഴായിട്ട് ബലിയർപ്പിക്കുന്ന ജനതയെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും ദൈവത്തിന്റെ പ്രീതിക്കും വേണ്ടി മൃഗങ്ങളെ ബലിയർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും കുഞ്ഞാടിനെ അവർ ബലിയർപ്പിച്ചിരുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലും എല്ലാം ഈ ബലിയർപ്പണത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തില് 28 അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയുക, അവിടെ അബ്രാഹം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. യഹോവയായ ദൈവം വാർദ്ധക്യത്തിൽ അബ്രാഹത്തിന് ഒരു മകനെ നൽകി, ഇസഹാക്കിന്. എന്നാൽ ബാലനായിരുന്നപ്പോൾ ദൈവം
അബ്രാഹോത്തോട് അരുളി ചെയ്തു, നീ നിന്റെ പ്രിയപ്പെട്ട ഈ ഏക മകനെ എനിക്ക് ബലിയായി നൽകണമെന്ന്. ആ അബ്രാഹത്തിന്റെയും സാറയുടെയും അവരുടെ ഹൃദയ നൊമ്പരങ്ങൾ എത്രമാത്രമാണ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വാർദ്ധക്യത്തിൽ ദൈവം കനിഞ്ഞു നൽകിയ മകനെ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ വലിയ ദുഃഖം വേദന എത്രമാത്രമാണെന്ന് നമുക്കറിയാം. അങ്ങനെ അത്യധികമായ വേദനയോടെ ദുഃഖത്തോടെ ദൈവം അരുളി ചെയ്ത മോറിയ ദേശത്തേക്ക് മകനെയും കൂട്ടി പോവുകയാണ്. പരിചാരകരോടൊപ്പം അവനെയും കൂട്ടി നടന്നു. അവരുടെ പക്കൽ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. ഇവയെല്ലാമായി നടന്നു നീങ്ങിയപ്പോൾ മോറിയ ദേശത്തെത്തി വീണ്ടും മലമുകളിലേക്ക് ബലിയർപ്പിക്കാൻ അബ്രാഹം തന്റെ മകനെയും കൂട്ടി നടക്കുകയാണ്. സേവകരോട് നിങ്ങൾ ഈ താഴ്വരയിൽ നിൽക്കും, ഞങ്ങൾ ദൈവത്തിന് ബലിയർപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മകനെയും കൂട്ടി മലമുകളിലേക്ക് നടന്നു പോകുമ്പോൾ ആ പ്രിയപ്പെട്ട മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പ, വിറകും തീയും കത്തിയും എല്ലാം നമ്മുടെ കൈവശമുണ്ട്, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട് എവിടെ എന്ന് ആ മകൻ ചോദിക്കുകയാണ്. അതിന് അബ്രാഹം നൽകുന്ന മറുപടി ഇതാണ്, മകനെ കുഞ്ഞാടിനെ ദൈവം നമുക്ക് നൽകും. ദൈവം കുഞ്ഞാടിനെ നൽകും എന്ന മറുപടിയാണ് അബ്രാഹം നൽകുക. ഈ മറുപടി പൂർത്തീകരിക്കപ്പെടുന്നത് പുതിയ നിയമത്തിലാണ്, ക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ്. അബ്രാഹം അന്ന് പറഞ്ഞത് വെറും പച്ചക്കള്ളമാണ്. അബ്രാഹത്തിന് അറിയാം ഈ മകനെ തന്നെയാണ് ബലിയർപ്പിക്കേണ്ടത്, ബലിവസ്തുവായി അർപ്പിക്കപ്പെടേണ്ടത് ഈ മകൻ തന്നെയാണെന്ന് അറിയാമായിരുന്നിട്ടും ദൈവം തരും എന്നൊരു വാക്ക് മറുപടി പറഞ്ഞ് മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. മലമുകളിലെത്തി ബലിപീഠം പണിത് അവിടെ മകന്റെ കൈകാലുകൾ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തുമ്പോൾ അവനെ കൊല്ലുവാൻ കത്തിയെടുക്കുമ്പോൾ, കത്തിയെടുത്തോങ്ങുമ്പോൾ ദൈവം അരുളി ചെയ്തു, അരുത്, നിന്റെ മകനെ നീ ബലിയർപ്പിക്കരുത്, അവനെ കൊല്ലരുത്. ഭർത്താവ് തടയുകയാണ്. അപ്പോഴാണ് മുൾപടർപ്പിൽ ഒടുങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ അബ്രാഹം കാണുന്നതും അതിനെ പിടിച്ച് മകന് പകരമായിട്ട് ബലിയർപ്പിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി മടങ്ങി വരിക. സ്വന്തം മകനെ പോലും നൽകുവാൻ തക്ക വിധം അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് വിശ്വസ്തത പാലിച്ചവനായിരുന്നു അബ്രാഹം. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് അവൻ ചരിത്രത്തിൽ മുഴുവൻ അറിയപ്പെടുന്നതും. അവിടെ പ്രതീകാത്മകമായിട്ട് മകൻ ചോദിച്ചു ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട് എവിടെയെന്ന്. അതിന് മറുപടി ദൈവം തരുമെന്ന് പറഞ്ഞു. അത് പൂർത്തീകരിക്കപ്പെടുക പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തോടു കൂടിയാണ്. അവിടെ ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടായിട്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ കടന്നു വരികയാണ്. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുക, അവിടെ ഇസ്രായേൽ ജനം പെസഹ ആഘോഷിക്കുകയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനം ആ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ മോശയെ പറഞ്ഞയച്ചു. ഫറവോ എന്ന ആ ശക്തനായ ഭരണാധികാരിയുടെ കരങ്ങളിൽ നിന്നും ഈ ജനതയെ മോചിപ്പിക്കുവാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവരോട് പറയുകയാണ്, അടുത്ത ദിവസം നിങ്ങൾ ഒരുങ്ങി തയ്യാറാവുക, നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള സമയമായി. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞാടിനെ, ഊനമറ്റ മുട്ടാടിനെ കൊന്ന് നിങ്ങൾ ഭക്ഷണം ഒരുക്കണം. ആ കുഞ്ഞാടിന്റെ രക്തം നിങ്ങളുടെ വാതിലിന്റെ കട്ടിലപ്പടികളിൽ നിങ്ങൾ തളിക്കണം. അതൊരടയാളമാണ്. ഇന്ന് രാത്രി സംഹാരദൂതൻ കടന്നുപോകും. ഈ കട്ടിലപ്പടിയിലെ രക്തം കാണുമ്പോൾ അത് ഇസ്രായേൽ ജനമാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. അല്ലാത്ത ഭവനങ്ങളിലെ ആദ്യ ജാതന്മാരെ സംഹാരദൂതൻ സംഹരിക്കുക തന്നെ ചെയ്യും. അവിടെ കുഞ്ഞാടിന്റെ രക്തം ഒരടയാളമാണ്, രക്ഷയുടെ അടയാളമാണ്. ആ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട വീടുകളിൽ സംഹാരദൂതൻ കടന്നു ചെല്ലുകയിൽ അവർക്കെല്ലാം രക്ഷ ലഭ്യമാകും. ഇവിടെ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടും ആ കുഞ്ഞാടിന്റെ രക്തവുമാണ് ഇസ്രായേൽ ജനത്തിന് രക്ഷയുടെ അടയാളമായി തീരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവാകുന്ന കുഞ്ഞാടിന്റെ തിരു രക്തമാണ് നമുക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്ക് കാരണമായി തീരുക. അങ്ങനെ പുതിയ നിയമത്തിലെ കുഞ്ഞാടായിട്ടാണ് ബലിയർപ്പിക്കപ്പെടേണ്ട ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് സ്നാപയോഹന്നാൻ യേശുവിനെ കാണുന്നതും ലോകത്തിന് മുഴുവൻ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. അത് കർത്താവ് യേശു ക്രിസ്തു
നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരമായി സ്വയം ബലിയായി തീരുവാൻ കടന്നു വന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുക അതാണ്, യേശു ക്രിസ്തു തന്നെ തന്നെ ബലിയായി നൽകിക്കൊണ്ട് സകല ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമനുഷ്ഠിക്കുവാൻ സ്വന്തം ശരീരവും രക്തവും നൽകുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെ തന്നെ ബലിയായി നൽകി, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടായി കടന്നു വന്നു. അത് പൂർത്തീകരിക്കപ്പെടുക കാൽവരി മലയിലാണ്. അവിടെ കുരിശിൽ കർത്താവായ യേശു തന്റെ ജീവനെ സമർപ്പിക്കുമ്പോൾ, രക്തം ചിന്തി നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ, സകല ജനതകളുടെയും പാപത്തിന് പരിഹാരം അവിടുന്ന് അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സകല ജനതകളെയും രക്ഷയിലേക്ക് ആനയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിച്ചു. ലോകത്തിലെ സകല ജനതകളുടെയും പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കുവാൻ അവിടുന്ന് സന്നദ്ധനാവുകയാണ്. തന്റെ ജീവൻ നൽകിക്കൊണ്ട്, തന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സകല ജനതകളുടെയും പാപത്തിന് പരിഹാരം കർത്താവായ യേശു അനുഷ്ഠിച്ചു. വിശുദ്ധ ബലിയിലൂടെ തന്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് ഈശോനാഥൻ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ മോചിച്ചു. അത് തന്റെ ജീവൻ നൽകിക്കൊണ്ടാണ്. യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് പലപ്പോഴായിട്ട് പലരുടെയും പാപങ്ങൾ മോചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അവൾക്ക് അനുകൂലമായ നിലപാടെടുത്തു. അവളെ ശിക്ഷിക്കാതെ ഇനിമേലും നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ സമാധാനത്തിൽ യാത്രയാക്കുമ്പോൾ അവളുടെ സകല പാപ മാലിന്യങ്ങളും കർത്താവ് തുടച്ചു മാറ്റി. അതുപോലെ തന്നെ പാപിനിയായ സ്ത്രീ കർത്താവിന്റെ പക്കൽ വന്ന് അവന്റെ കാൽപാദങ്ങൾ കഴുകി തുടച്ചപ്പോൾ അവളുടെ പാപ മാലിന്യങ്ങളാണ് അതിലൂടെ കർത്താവായ യേശു ക്രിസ്തു തുടച്ചു നീക്കിയതും. തളർവാദം പിടിപെട്ട് കർത്താവിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന തളർവാദ രോഗിയുടെ രോഗം സുഖപ്പെടുത്തുകയല്ല കർത്താവ് ആദ്യം ചെയ്തത്, മറിച്ച് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സകല പാപങ്ങളും ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ആ തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രോഗശാന്തി നൽകും മുൻപ് തന്നെ അവിടുന്ന് പാപബന്ധനത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല കള്ളന് കുരിശിൽ കടന്നുകൊണ്ട് കർത്താവിനോട് അരുളി ചെയ്തു, എന്നെയും നീ ഓർമ്മിക്കണമേ നിന്റെ പറുദീസായിൽ എത്തുമ്പോൾ. യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും എന്ന വചനത്തിലൂടെ അവന്റെ സകല പാപ മാലിന്യങ്ങളും കർത്താവ് തുടച്ചു മാറ്റി അവനെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 20:23 നമ്മൾ കാണുക ഇപ്രകാരമാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിക്കുന്നുവെങ്കിൽ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പാപം മോചിക്കുവാനുള്ള അധികാരം അതിലൂടെ കർത്താവ് തന്റെ അപ്പസ്തോലന്മാർക്ക് നൽകുകയാണ്. അപ്പോൾ യേശു തന്നെയും പാപവിമോചകനായിട്ട് കടന്നു വന്നു. ലൂക്കായുടെ 4:18 കർത്താവ് പറയുന്നുണ്ട് തന്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തു, അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശു കടന്നു വന്നിരിക്കുന്നത് ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, പാപത്തിന്റെ തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്നവർക്ക് മോചനമേകാൻ, പാപത്തിന്റെ തിന്മയുടെ ദുശീലങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യമേകുവാൻ കർത്താവായ ഈശോ കടന്നു വന്നു. അതാണ് പിന്നീട് യേശുവിന്റെ പ്രവൃത്തികളിലൂടെ നമ്മൾ കാണുന്നത്. പലതരത്തിലുള്ള ബന്ധനങ്ങളിൽപ്പെട്ടവര്, പൈശാചിക ബന്ധനങ്ങളിൽപ്പെട്ടവര്, തിന്മയുടെ ബന്ധനങ്ങളിൽപ്പെട്ടവര്, അടിമത്തം അനുഭവിക്കുന്നവര്, അവരെല്ലാം കർത്താവ് സ്വാതന്ത്ര്യം നൽകി അവരെ ബന്ധനത്തിൽ നിന്ന് മോചിതരാക്കി. അങ്ങനെ യേശുവിന്റെ ശാന്തിയും സമാധാനം അനുഭവിച്ചറിയാൻ അവർക്ക് സാധിച്ചു. തുടർന്ന് ഈശോനാഥൻ ഈ അധികാരമാണ് തന്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്ക് പകർന്നു കൊടുക്കുന്നത്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു നമ്മുടെ വിമോചകനാണ്. തിന്മയുടെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും മോചിപ്പിക്കുന്ന മോചകനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പാപവിമോചകനാണ് യേശു ഇന്നും എന്നും. 2000 മുൻപ് മാത്രമല്ല കർത്താവ് പാപം മോചിക്കുക, ഇന്നും എന്നും നമ്മുടെ പാപമോചകനാണ്, നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നവനാണ്
തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് തിന്മയുടെ ബന്ധനത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപത്തിന്റെ സകല മാലിന്യങ്ങളും തുടച്ചു നീക്കി നമ്മെ ഓരോ ദിവസവും പരിശുദ്ധരാക്കി മാറ്റുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സത്യതയാണ് ഈശോ എന്ന ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുക. പാപവിമോചകനായ യേശുനാഥന്റെ ആ രക്ഷയിൽ നമ്മൾ പങ്കുചേരണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം കൂടി ആവശ്യമാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ പീഡാസഹനത്തിലൂടെ, കുരിശു മരണത്തിലൂടെ, തന്റെ തിരുശരീര രക്തങ്ങളിലൂടെ കർത്താവ് നമുക്ക് എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്തു, പാപമോചനത്തിനുള്ള അവസരം ഒരുക്കി തന്നു. എന്നാൽ അത് സ്വന്തമാക്കേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കണമെങ്കിൽ ആദ്യമേ തന്നെ വേണ്ടത് മനസ്തപിക്കാനുള്ളൊരു മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പാപത്തെ കുറിച്ച് പശ്ചാത്തപിക്കാൻ തയ്യാറാകുമ്പോഴാണ് പാപമോചനം നമുക്ക് ലഭ്യമാവുക. അനുതാപമില്ലാതെ, പശ്ചാത്താപമില്ലാതെ കർത്താവ് നൽകുന്ന പാപമോചനം ലഭ്യമാവുക സാധ്യമല്ല, നേടിയെടുക്കാൻ കഴിയുകയില്ല. യേശു നൽകുന്ന രക്ഷയിൽ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ ഈശോനാഥ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അനുതപിക്കുക, മനസ്തപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പ്രസംഗിച്ചത്. ഈ സ്വരം നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. അതിനോട് ഭാവാത്മകമായിട്ട് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാകണം. അനുതപിക്കാനും മനസ്തപിക്കാനുമുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോഴാണ് കർത്താവ് നൽകുന്ന പാപമോചനവും രക്ഷയും സ്വന്തമാക്കാൻ നമുക്കും സാധ്യമാവുകയുള്ളൂ. അനുതപിക്കാൻ തയ്യാറാകുമ്പോൾ നാം പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാകും. എവിടെ അനുതാപം നിറഞ്ഞൊരു ഹൃദയമുണ്ടോ അവിടെ പാപങ്ങളുടെ ഏറ്റുപറച്ചിലുണ്ടാകും. പശ്ചാത്തപിക്കാൻ തയ്യാറാകുമ്പോൾ നാം ചെയ്തുപോയ തെറ്റുകൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയും. ഈ ഏറ്റുപറച്ചിലാണ് കുമ്പസാരം എന്ന് പറയുന്നത്. കർത്താവായ ഈശോ തനിക്ക് ശേഷവും ഈ ലോകത്ത് പാപമോചനം ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് കുമ്പസാരം എന്ന കുദാശ സ്ഥാപിച്ചു, വിശുദ്ധ കുർബാന എന്ന കുദാശ സ്ഥാപിച്ചു, തന്റെ ശരീരവും രക്തവും നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ട്, അങ്ങനെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മോട് കൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതിലൂടെ നമ്മെ ഓരോ ദിവസവും രക്ഷയിലേക്ക് കൈപിടിച്ച് നയിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു വസിക്കാൻ അപ്പത്തിന്റെ രൂപത്തിൽ അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ അതിനു മുമ്പ് തന്നെ ഹൃദയത്തെ ഒരുക്കമുള്ളതാക്കണം, പരിശുദ്ധമാക്കണം. അതാണ് കുമ്പസാരം. അപ്പൊ കുമ്പസാരത്തിലൂടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും അവിടുന്ന് നൽകുന്ന രക്ഷ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിലേക്കാണ് കർത്താവായ ഈശോ നമ്മെ ഇന്നെല്ലാവരെയും ക്ഷണിക്കുന്നത്. അങ്ങനെ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച് കർത്താവ് നൽകുന്ന രക്ഷയിൽ പങ്കുചേരാൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈശോനാഥൻ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം അനുദപിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഈ ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് പാപബോധം ഇല്ലാതായി തീർന്നു എന്നുള്ളതാണ്. പാപബോധം നഷ്ടപ്പെട്ട മനുഷ്യൻ, അതാണ് ഏറ്റവും വലിയ തിന്മ. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിവില്ലാതെ, ചെയ്യുന്ന തെറ്റിനെ കുറിച്ചുള്ള അനുതാപമില്ലാത്ത അവസ്ഥ, ആവർത്തിച്ച് തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷി മരവിച്ചു പോകുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. ഒരു കൊച്ചുമകൻ, 5 വയസ്സുള്ള ഒരു മകൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ചായ പൂവുള്ള ഗ്ലാസ്സിൽ വേണം. എപ്പോഴും അവന് സ്റ്റീൽ ഗ്ലാസ്സിലാണ് ചായ കൊടുക്കുക. അവൻ അന്ന് വാശി പിടിച്ചു, ചേട്ടനും ചേച്ചിക്കും ഒക്കെ പൂവുള്ള ഗ്ലാസ്സിൽ കൊടുക്കുന്നു, അതുപോലെ എനിക്കും കുപ്പി ഗ്ലാസ്സിൽ, പൂവുള്ള ഗ്ലാസ്സിൽ തന്നെ ചായ കുടിക്കണമെന്ന് അവൻ വാശി പിടിച്ചപ്പോൾ അമ്മ അവന് പൂവുള്ള നല്ല ഗ്ലാസ്സിൽ ചായ കൊടുക്കുവാണ്. അപ്പൊ അമ്മ പറഞ്ഞു, ഗ്ലാസ് താഴെയിടരുത്, പൊട്ടിപ്പോകും, സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, ഒക്കെ ചെയ്തോളാന്നും പറഞ്ഞ് അവൻ ചായ വാങ്ങി കുടിക്കുകയാണ്. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ കയ്യിൽ ഗ്ലാസ് താഴെ വീണു, ഗ്ലാസ് പൊട്ടി. 5 വയസ്സുള്ള കൊച്ചുമകന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വഴുതി വീണ് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പൊട്ടിയത് ഗ്ലാസ് മാത്രമല്ല, അവന്റെ ചങ്ക് പൊട്ടിപ്പോയി. അവൻ പേടിച്ചു പോയി. അതിലേറെ അമ്മ പല പ്രാവശ്യം പറഞ്ഞതാണ് സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കാൻ. പക്ഷെ അവനെ ധിക്കരിച്ചു, ആ പൂവുള്ള ഗ്ലാസ്സിൽ കുടിക്കാൻ ശ്രമിച്ചു, താഴെ വീണ് പൊട്ടി, വലിയ അബദ്ധം കാണിച്ചു. അവന് വലിയ ദുഃഖമായി, സങ്കടമായി. ഒച്ചകെട്ട് അമ്മ ഓടി വരുന്നു. അവൻ പതുക്കെ വാതിന്റെ പുറകിലേക്ക് മാറി നിന്നു.
അവൻ്റെ കണ്ണുകളിൽ ജലം നിറഞ്ഞു. വിങ്ങിപ്പൊട്ടാറായി നിൽക്കുന്ന അവൻ വാതിൻ്റെ മറവിലേക്ക് മറിഞ്ഞു നിൽക്കുക. അമ്മയെ ഫേസ് ചെയ്യാൻ അവന് ബുദ്ധിമുട്ടുണ്ട്. ഓടി വന്ന് നോക്കി ഗ്ലാസും പൊട്ടി ചായയെല്ലാം പോയി കിടക്കുന്നത് കണ്ടപ്പോഴേ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ പെട്ടെന്ന് മകൻ എവിടെ നോക്കി. വാതിലിൻ്റെ പുറകിൽ മറഞ്ഞു നിൽക്കുന്ന കുഞ്ഞുമകനെ അമ്മ കണ്ടു. അമ്മ അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ പൊക്കിയെടുത്ത് അവൻ്റെ കവിളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു, സാരമില്ല സാരമില്ല മോനെ. ആ വാക്കാണ് അവനെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുള്ള മകനാക്കി മാറ്റുന്നത്. അവന് ആശ്വാസമായി, അവന് സന്തോഷമായി, അവന് സമാധാനമായി. താൻ വലിയൊരു തെറ്റ് ചെയ്തു പോയല്ലോ എന്നോർത്തുള്ള വലിയ ദുഃഖത്തിൽ നിന്നും അമ്മയുടെ ചുടി ചുംബനം അവൻ ആശ്വാസവും സമാധാനവും നേകി. ഈ മകൻ 30 വയസ്സായി. 30 വയസ്സായിട്ട് വീട്ടിലേക്ക് കയറി വന്ന മകന് അമ്മ പൂവുള്ള ഗ്ലാസ്സിൽ തന്നെ ചായ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, നീ ഇന്നും മദ്യപിച്ചല്ലേ? എൻ്റെ മകനെ നീ എന്തിനാണ് ഇങ്ങനെ മദ്യം കഴിക്കുന്നത്? മദ്യം മാത്രമല്ല, നീ മയക്കുമരുന്നും കഴിക്കാൻ തുടങ്ങി. നീ ഇത് അവസാനിപ്പിക്ക്, നിന്റെ ജീവിതം രക്ഷപ്പെടുത്ത്. പൂവുള്ള ഗ്ലാസ്സിൽ ചായ കൊണ്ടു കൊടുത്ത് ഇത്രയും പറഞ്ഞ അമ്മയുടെ നേരം നോക്കിയിട്ട് കരുതുള്ളി ആ ഗ്ലാസ് അവൻ വലിച്ചെറിയുകയാണ് നേരത്തേക്ക്. 5 വയസ്സുള്ളപ്പോൾ തൻ്റെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് വീണു പൊട്ടിയപ്പോൾ അതോർത്ത് ദുഃഖിച്ച് വിലപിച്ച മകൻ 30 വയസ്സിൽ അമ്മ കൊണ്ടുപോയി കൊടുക്കുന്ന ചായ വലിച്ചെറിയുകയാണ് നേരത്തേക്ക്. അതുപോലെ ആ ഗ്ലാസ് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ തയ്യാറാവുകയാണ്. ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക് നടന്ന് 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 നീങ്ങിയപ്പോൾ പാപബോധം നഷ്ടപ്പെട്ടു പോയി, മനസ്സാക്ഷി മരവിച്ചു പോയി. എന്തിനേയും ഏതിനേയും എതിർക്കാൻ തിന്മയ്ക്ക് അടിമയായി തീർന്നപ്പോൾ മനോഭാവങ്ങളും ചിന്തകളും എല്ലാം മാറി. വലിച്ചെറിഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ചുടയ്ക്കാനാണ് തോന്നുന്നത്. അത്രമാത്രം ദേഷ്യം, കോപം ഇവയെല്ലാമാണ് മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, പാപത്തിന്റെ പടികളിലൂടെ നമ്മൾ ചവിട്ടി ചവിട്ടി മുന്നേറി പോകുമ്പോൾ നമ്മിൽ വരുന്ന മാറ്റം ഇതാണ്. ആദ്യം ഒരു പാപം ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുറ്റബോധം തോന്നുന്നു, പാപബോധം തോന്നുന്നു. അതോർത്ത് അനുദപിച്ച് അതിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായില്ലെങ്കിലോ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. വീണ്ടും വീണ്ടും പാപം ആവർത്തിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്വരത്തെ നമ്മൾ കെടുത്തി കളയുകയാണ്. മനസ്സാക്ഷിയുടെ സ്വരത്തെ നിശബ്ദമാക്കുന്നു. ദൈവസ്വരത്തെ, ദൈവാത്മാവിന്റെ സ്വരത്തെ, മകനെ അരുതേ അരുതേ എന്ന് പറയുന്ന ദൈവാത്മാവിന്റെ സ്വരത്തെ നിശബ്ദമാക്കി കളയുകയാണ്. ആവർത്തിച്ചാവർത്തിച്ചുള്ള നമ്മുടെ പാപങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ സ്വരത്തെ നിശബ്ദമാക്കുകയും ഒടുവിൽ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്നു. അങ്ങനെ മനസ്സാക്ഷി മരവിച്ചവരായി ഏതു പാപം ചെയ്യാനും തയ്യാറുള്ളവരായി തീരുകയാണ്. എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന മനുഷ്യനായി മാറുന്നു. ഇനിയൊരവസ്ഥയിലേക്കാണ് നാം ഓരോരുത്തരും നടന്നു പോകുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച് നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ ഇപ്രകാരമാണ് എന്ന കാര്യം നാം ഓർമ്മിക്കുക. കുമ്പസാരം എന്ന കുദാശിയിലേക്ക്, യേശുവിൻ്റെ തിരു ശരീര രക്തങ്ങൾ സ്വീകരിക്കാനുള്ള അവസ്ഥയിലേക്ക് കടന്നു വരാതെ ദൈവത്തിൽ നിന്ന് ഓരോ പാപം ചെയ്യും തോറും ദൈവത്തിന് അകന്നകന്നകന്നകന്നു പോകുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ സ്വരം ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത വിധം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ആയതിനാൽ നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, നാം ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന്, ദൈവത്തിൽ നിന്നും എത്രമാത്രം അകന്നാണ് നിൽക്കുന്നത് എന്ന്, നമ്മുടെ പാപത്തിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ കാലത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെട്ട ജില്ല ഏതാണെന്ന് ഒരു സർവേ നടത്തുകയുണ്ടായല്ലോ. നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ വായിച്ചു. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് സർക്കാരിന് ലഭ്യമായത്. ഇന്ന് മദ്യപിക്കുക എന്ന് പറയുന്നത് ഒരു പാപമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുക. കാരണം എല്ലാവരും മദ്യപിക്കുന്നുണ്ട്. ഏതാഘോഷത്തിനും മദ്യമുണ്ട്. അത് സർവ്വസാധാരണമായപ്പോൾ അതൊരു തിന്മയെ അല്ല എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിലേക്ക് എത്തി. കൈക്കൂലി വാങ്ങുന്നു, എല്ലാവരും കൈക്കൂലി വാങ്ങുന്നുണ്ട്. അതുകൊണ്ടോ? അതുകൊണ്ട് ഞാനും കൈക്കൂലി വാങ്ങുന്നു. അതിലൊരു തിന്മയായിട്ട് നമുക്ക് തോന്നുന്നില്ല, അതൊരു പാപമായിട്ട് കരുതുന്നില്ല. ഇപ്പൊ സകലരും കൈക്കൂലി വാങ്ങുന്നു, ഞാനും അത് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു പാപബോധം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ആവർത്തിച്ച് നാം ചെയ്യുന്ന ഈ ഓരോ പാപങ്ങളും സത്യത്തില് ആ പാപബോധം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുവാൻ കാരണമായി തീരും. നികുതി വെട്ടിപ്പ് നടത്തുന്നവരുണ്ട്,
വളരെ തന്ത്രപൂർവ്വം നികുതി വെട്ടിപ്പ് നടത്തി കൂടുതൽ പണം സമ്പാദിക്കുമ്പോൾ അത് നമ്മുടെ കഴിവാണ്, മിടുക്കാണ്, നേട്ടമാണ് എന്നാ കരുതുന്നത്. അതൊരു തെറ്റാണ് എന്ന് ചിന്തിക്കുന്നവർ വളരെ ചുരുക്കമാണ്. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ വൃദ്ധഭവനത്തിൽ കൊണ്ടുപോയി ആക്കി അങ്ങനെ ജീവിതം സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തൊരു തിന്മയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാ ചിന്തിക്കുക. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ അതുമല്ലെങ്കിൽ വീടിന്റെ ഒരു മൂലയിലെ മുറിയിൽ ഒതുക്കി നിർത്തുമ്പോൾ അതൊരു തെറ്റാണ്. അവരുടെ ആവശ്യങ്ങൾ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല, അവരെ പലപ്പോഴും അവഗണിക്കുന്നു, അവരോട് ഭാവാത്മകമായിട്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല, വേണ്ട പോലെ പരിചരിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. അതൊരു തെറ്റാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ നിരന്തരമായ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമായിട്ട് തെറ്റുകളെ പലപ്പോഴും തെറ്റല്ലാതായി കാണുകയും പാപബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമായിട്ട് പാപബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ പാപബോധത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും, നീ നിന്റെ പാപത്തെ ഓർത്ത് അനുദിപ്പിക്കാൻ തയ്യാറാവുക, മടങ്ങി വരാൻ തയ്യാറാവുക. രക്ഷയുടെ കവാടങ്ങൾ നിനക്കായി തുറന്നിട്ടിരിക്കുകയാണ്. കർത്താവ് നിന്റെ ബന്ധനങ്ങളെല്ലാം മോചിക്കുവാൻ തയ്യാറാണ്. അവിടുന്ന് തന്റെ തിരു രക്തത്താൽ നിന്നെ കഴുകി വിശുദ്ധീകരിക്കാൻ സന്നദ്ധനാണ്. അനുദപിക്കുക, മനസ്തപിക്കാൻ തയ്യാറാവുക, മടങ്ങി വരാൻ നീ തയ്യാറായാൽ മാത്രം മതി. ഇതാണ് ഈശ്വനാഥൻ ഇന്നേ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പാപബോധം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തികൾ, ഓരോ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയണം. അവിടെ കുറവുകളും പോരായ്മകളും വീഴ്ചകളും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയണം. ഇത് തെറ്റാണ് എന്ന് നമ്മുടെ മനസ്സാക്ഷിയുടെ സ്വരം കേൾക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മന്ത്രിക്കുമ്പോൾ പാപമേത്, നന്മയേത്, തിന്മയേതെന്ന് തിരിച്ചറിയാനുള്ള സുബോധം നമുക്ക് വീണ്ടും ലഭ്യമാകണമേ എന്നാണ് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. ഇന്നേ ദിവസം ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പണം ചെയ്തുകൊണ്ട് കർത്താവ് നൽകുന്ന രക്ഷയിൽ പങ്കുചേരാൻ നമുക്ക് ഓരോരുത്തർക്കും സജ്ജരാകാം. അതിനുവേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോനാഥ, അവിടുത്തെ തിരുസന്നിധിയിൽ നിന്നും വളരെയേറെ അകന്നുപോയി ഞാൻ. വിചാരത്താലും വാക്കുകളാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളുടെ എണ്ണം വളരെ വലുതായതിനാൽ പാപബോധം നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ്. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും പകർന്നു തരണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന കുഞ്ഞാടായ അവിടുത്തെ സ്വന്തമാക്കുവാൻ, അവിടുന്ന് നൽകുന്ന രക്ഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അനുതാപം നിറഞ്ഞ ഒരു ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ കഴുകി കളയുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. അവിടുത്തെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അവിടുത്തെ ശാന്തിയും സമാധാനവും അനുഭവിച്ചെറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ.